ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ 8-ാമത്തെ ദിവസമാണ് ഇന്ന്. ഒരേ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് നമ്മളെ ഡയറ്റിൻ്റെ സമയത്ത്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം. നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എക്സസൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അപ്പോഴാണ് നിങ്ങളെ വെയ്റ്റ് പെട്ടെന്ന് തന്നെ കുറയുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, ഇതുവരെയായിട്ടും നിങ്ങളെ എക്സസൈസും ഡയറ്റും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ആദ്യം ഈ ഒരു ഡ്രിങ്കാണ് കുടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം കുടിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വ്യായാമം ചെയ്യുക. നമ്മളുടെ ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ എക്സസൈസും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങളെ വെയ്റ്റ് ലോസ് ഉണ്ടാവും. എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ദോശ കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ചേഞ്ച് ആയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ 3 ചെറിയ ദോശയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ചായ എടുത്തിട്ടുണ്ട്, കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട്. 1 ദോശ എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചട്നിയുടെ ഒന്നും ആവശ്യമല്ല. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് സ്നാക്സ് ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് നട്ട്സോ ഫ്രൂട്ടോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ലഞ്ചിന് എടുത്തിട്ടുള്ളത് കുറച്ച് പാസ്തയാണ്. വളരെ കുറച്ച് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ധാരാളം വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. മഷ്റൂം, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞാനിന്ന് ഇത് ഉണ്ടാക്കിയതുകൊണ്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ചോറ് കഴിക്കാവുന്നതാണ്. ചോറ് കഴിക്കുന്ന സമയത്ത് അളവ് ശ്രദ്ധിക്കാൻ മറക്കരുത്. അതിനുശേഷം 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ റസ്കും ചായയും കുടിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ ഡിന്നറിന് എടുത്തിട്ടുള്ളത് റാഗി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതൊരു 1 കപ്പ് വരെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അത് ഫോളോ ചെയ്യുക കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. രക്തക്കുറവ്, ക്ഷീണം ഇതിനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും രാത്രി നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് മാത്രം കുടിക്കാവുന്നതാണ്. ഇതിൽ മധുരം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നന്നായി വെള്ളം കുടിക്കാനും ഉറങ്ങാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.